ഈ പൊതുരാഷ്ട്രീയം പറയുമ്പോൾ ഈ ഇടുക്കിയുടെ രാഷ്ട്രീയമല്ല പൊതുരാഷ്ട്രീയം പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഒന്നാണ് ബി ജെ പിക്ക് എതിരെയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ നിലപാടുകളെയാണ് ചോദ്യം ചെയ്യുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള കാര്യങ്ങൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് പരസ്പരം മത്സരിക്കുന്നത് അതൊരു വലിയ ചോദ്യമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്ത് വികസന അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടുക്കിയിലെ വോട്ടർമാരെ നേടുക ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ ഇടുക്കിയിലുള്ള ഇലക്ഷനാണ് നടക്കുന്നത് കേരളത്തിലേക്കുള്ള ഇലക്ഷൻ അല്ല രാജ്യത്തേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരണോ വേണ്ടയോ എന്നുള്ളതാണ് മോദി അനുകൂലികളും മോദി എതിരാളികളും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഒരു നിങ്ങൾ വിളിക്കുമ്പോൾ ഏഷ്യാനെ വിളിക്കുമ്പോൾ രണ്ട് പേര് ഒരാളെ കാണും മോദി എതിർക്കുന്ന ഒരാളെ കാണത്തുള്ള ഞാൻ ധരിച്ചത് ഇവർ രണ്ട് പേരും ഇപ്പോൾ വന്ന് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് വെങ്കയ്യ നായിഡു എന്ന ഉപരാഷ്ട്രപതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ ഗുസ്തി അവിടെ ദോസ്തി അതാണ് മനസ്സിലായോ ഈ തമിഴ്നാട് കമ്പം കഴിഞ്ഞാൽ ഇവർ ഒന്നിച്ച് ഒരുമയാണ് ഒറ്റ കരണിനെ പോലെയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അധികകാലം ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല മനസ്സിലായോ അതുകൊണ്ട് മോദി പ്രധാനമന്ത്രി ആകണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ഈ രാജ്യത്തെ അന്താരാഷ്ട്ര തലം നടന്ന സർവേകൾ രാജ്യത്തെ വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്ക് നടന്ന ചാനലുകൾ നടത്തിയ സർവേകൾ ഇന്നും നടത്തിയ സർവേകൾ നാനൂറ് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ് വരെ സീറ്റ് നേടി മൂന്നാമൂഴം നരേന്ദ്രമോദി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും കാരണം അതിന് തുല്യനായ ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലോകരാഷ്ട്രീയത്തിൽ തന്നെ പതിമൂന്ന് വർഷം ഒരു ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആ മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ ഓരോ തവണയും ഗുജറാത്തിൽ വോട്ടും സീറ്റും വർദ്ധിപ്പിച്ചു പതിമൂന്ന് വർഷം മുഖ്യമന്ത്രി പത്തു വർഷം പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ എണ്ണൂറ്റി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടും പത്തൊമ്പത് ശതമാനം അല്ലെ വോട്ടും ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ നിങ്ങൾക്കറിയാം മുപ്പത്തി അച്ചെട്ട് ശതമാനം സീറ്റും ഇരുന്നൂറ്റി മുന്നൂറ്റി മൂന്ന് സീറ്റും ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് നേടി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപത്തി അഞ്ച് ശതമാനം വോട്ടും നാനൂറധികം സീറ്റുമായി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും എങ്ങനെയാണ് വരുന്നത് വരുന്നത് അദ്ദേഹം ചെയ്ത നടപടിക്രമങ്ങൾ ഭരണ നടപടിക്രമത്തെ കാര്യം റോയ് കെ പൗലോസ് ഇവിടെ സൂചിപ്പിച്ചു കുറേ കാര്യങ്ങളെല്ലാം തകർന്നു പോയി ഇവർ രണ്ടായിരത്തി പതിനാലിൽ ഇതെങ്ങനെയാണ് പറഞ്ഞത് പത്തൊമ്പതിൽ എങ്ങനെയാണ് പറഞ്ഞത് ഇരുപത്തിനാലിലും അങ്ങനെയാണ് പറഞ്ഞത് ഈ അറുപത്തിയേഴ് വർഷം അറുപത് വർഷത്തിൽ കോൺഗ്രസ് ഭരിച്ചത് അത്ര നല്ല സുന്ദരമായ ഭരണമായിരുന്നെങ്കിൽ മോദി വരുമായിരുന്നില്ലല്ലോ ബി ജെ പി വരുമായിരുന്നില്ലോ ഇന്ന് എവിടെയാ ഉള്ളത് എവിടെയുള്ളത് എവിടെ മോദിയെ രക്ഷിക്കാൻ വേണ്ടി റോയ് കെ പലോസിൻ്റെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്താ ജോഡോ യാത്ര നടത്തി ജോഡോ യാത്ര രണ്ട് തവണ നടത്തിയിട്ട് ഇവിടെ വന്നിട്ടും ഇന്ത്യയിൽ നടന്ന എല്ലായിടത്തും നോക്കി എന്താ നോക്കിയത് ഒരു സുരക്ഷിതമായ സീറ്റ് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വയനാടല്ലാതെ ഇന്ത്യയിൽ ഒരു സീറ്റും ഇല്ല മനസ്സിലായോ ഞോന്നാക്ക നടത്തി ഇതെല്ലാം സുരക്ഷിത താവളം തേടിയാണ് ഇന്ദിരാഗാന്ധി ജയിച്ച ഇന്ദിരാഗാന്ധി ജയിച്ച തെന്നിന്ത്യയിലെ മേടക്ക് കർണാടകത്തിലെ ബെല്ലാരിയും അതേപോലെ ആന്ധ്രാപ്രദേശിലെ മേടക് സീറ്റും പോയി മത്സരിക്കാം അവർക്ക് രാജ്യത്ത് ഈ രാജ്യത്ത് പ്രധാനമന്ത്രിയായി നടക്കുന്ന അദ്ദേഹത്തിന് ഉപേക്ഷിച്ച് കോൺഗ്രസുകാർ പോവുകയാണ് ആയിരക്കണക്കിന് നേതാക്കന്മാരും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുഭാവികളും കോൺഗ്രസ് വിട്ടു വരികയാണ് ബി ജെ പിയുടെ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും കോൺഗ്രസുകാരെ കൊണ്ട്